ആത്മഹത്യ ചെയ്ത വാർത്ത വളരെ ദുഃഖത്തോടുകൂടിയാണ് കേട്ടത്. കഴിഞ്ഞ വർഷമാണ് ഇതേ കുട്ടനാട്ടിൽ നിരണത്തെ രാജീവ് കടക്കെണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. ഈ തവണ സർക്കാരിന്റെ വികലമായിട്ടുള്ള നെല്ല് സംഭരണ രീതി, ആ സംഭരണ രീതിയുടെ വൈകല്യം കാരണമാണ് കർഷകൻ കടക്കെണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ അതിനുശേഷം ഭക്ഷ്യവകുപ്പ് മന്ത്രി PRS കാരണം കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. കേരളത്തിലെ ജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കേരളപ്പിറവിയോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലത്തെ ധൂർത്തും ആഡംബരവും നമ്മൾ കണ്ടു. 50 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കിയത് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കർഷകന് കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് 50 കോടി ചെലവാക്കി, അത് കേരളത്തിൽ നിക്ഷേപം ക്ഷണിച്ചു വരുത്താൻ വേണ്ടിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണം, ആ പ്രചരണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ 2016 ഭരണമേറ്റെടുക്കുമ്പോൾ കേന്ദ്രം നൽകുന്ന നെൽ സംഭരണത്തിന്റെ വിലയുടെ 50% കേരളം വഹിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ കേന്ദ്രം നൽകുന്ന തുക, ആ തുകയിൽ വരുത്തിയ വർധനവിന് ആനുപാതികമായി കേരളവും വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നെൽ കർഷകർക്ക് 33 രൂപ കിട്ടുമായിരുന്നു. കാരണം കേന്ദ്രം ഇപ്പോൾ നൽകുന്നത് 22 രൂപയാണ്, 21 രൂപ 83 പൈസ. കേരളം ഇടക്കാലത്ത് 8 രൂപ 80 പൈസ വരെ സംസ്ഥാനത്തിന്റെ വിഹിതമാക്കി വർദ്ധിപ്പിച്ചത് കേന്ദ്രം കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്രത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനം ആ വിഹിതം കുറച്ചു. ചുരുക്കി പറഞ്ഞാൽ കേരളം ഇപ്പോൾ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്നതിന്റെ കഷ്ടിച്ച് 1/3 ഇപ്പോ കേരളം നൽകുന്നത്. കേരളത്തിൽ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ നടപടികൾ എടുക്കും എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രഖ്യാപനങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് സാധാരണ കർഷകനെ കടക്കെണിയിലാക്കി കേന്ദ്രം നൽകുന്ന പണം പോലും വായ്പയായി നൽകുന്ന ഒരു സമീപനം, ബാങ്കുകൾ വായ്പയായി നൽകുക, സൊസൈറ്റികൾ വായ്പയായി നൽകുക, ആ വായ്പയായിട്ട് നൽകുന്ന പണം സംസ്ഥാനം വായ്പ നൽകിയ ബാങ്കുകൾക്ക് നൽകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കടക്കെണി, അതിന്റെ പേരിൽ കർഷകന്റെ സിബിൽ സ്കോർ താഴോട്ട് പോവുകയും അതിന്റെ ഫലമായിട്ട് വീണ്ടും കർഷകന് വായ്പയെടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും. വാസ്തവത്തിൽ ഈ ആത്മഹത്യ ചെയ്ത പ്രസാദ് ഞാൻ പരാജയപ്പെട്ടു എന്ന് ഒരു സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് ചില വോയിസ് മെസ്സേജസ് പ്രചരിക്കുന്നത് ഞാൻ കേട്ടു. പ്രസാദിനെ പരാജയപ്പെടുത്തിയത് പിണറായി വിജയൻ സർക്കാരാണ്. ഒരു വശത്ത് കേരളപ്പിറവി എന്നുള്ള പേരിൽ, കേരളീയം എന്നുള്ള പേരിട്ട് 50 കോടി ചെലവാക്കി ആഡംബരം നടത്തുകയും വൈദ്യുത അലങ്കാരം നടത്തുകയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് കർഷകന് കൊടുക്കാനുള്ള പണം, ആ പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല, അത് വായ്പയായിട്ട് കൊടുക്കും എന്ന് പറയുന്ന സമീപനം, ആ സമീപനം കേരളത്തിലെ കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹമാണ്, കേരളത്തിലെ കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്.
അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നു വരുമ്പോൾ എനിക്കറിയാം നാളെ സംസ്ഥാന സർക്കാർ പറയാൻ പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടിയില്ല എന്നാണ്. ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയിട്ടുള്ള കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണത്തിന്റെ ഒരു നയപൈസ പോലും കേന്ദ്രം കൊടുക്കാൻ ബാക്കിയില്ല എന്ന് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നിരന്തരം കബളിപ്പിച്ചുകൊണ്ട് സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമുള്ള ആസൂത്രിതമായിട്ടുള്ള സർക്കാർ ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം തരേണ്ടത് വിഹിതം തരുന്നില്ല എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ഡൽഹിയിൽ പോയിട്ട് നിരാഹാര സമരം നടത്തുകയല്ല വേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് മുഴുവൻ തന്നെ കേന്ദ്രം നൽകിയിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ചെഗുവര ചെസ്സും പിണറായി ടെന്നീസും അല്ല ആവശ്യം, കേരളത്തിലെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാൻ, സാധാരണക്കാരനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നെൽകർഷകനെ അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും സംസ്ഥാന സർക്കാർ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ദേവസ്വം ബോർഡ്? ഞാൻ നോക്കിട്ട് പറയാം അതിന്റെ എന്താണ്. സിവിൽ സ്കോർ ആണ് ആത്മഹത്യക്ക് കാരണം, ലോൺ ലഭിച്ചിട്ടില്ല. ഈ സിവിൽ സ്കോർ പ്രശ്നം കർഷകർക്ക് സർക്കാർ നൽകാനുള്ള ലോണുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഒരു കർഷകർക്കും ഈ നെല്ല് ശേഖരണവുമായി ബന്ധപ്പെട്ട് ലോണ് കിട്ടില്ല. ആ ലെവലിലേക്ക് പോവുകയാണല്ലോ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പ്രസാദം പറഞ്ഞാൽ എല്ലാവരും എന്തുകൊണ്ട് ആത്മഹത്യയാത്ര എന്നാണോ ചോദ്യം? അങ്ങനെയല്ല. പിന്നെ അതല്ല, അല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഇത് ബാലഗോപാൽ പറയുന്ന പോലെയാണ്. 18 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയില്ലേ, 4 മാസമല്ലേ മുടക്കിയിട്ടുള്ളൂ എന്ന് ഞങ്ങൾ കാണിക്കുന്ന ഔദാര്യമല്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതേപോലത്തെ ഔദാര്യമാണ് ഇപ്പൊ പറയുന്നത്. അതായത് സിവിൽ സ്കോറിന്റെ പേരിലാണെങ്കിൽ എല്ലാവരും മുടങ്ങുമല്ലോ, എല്ലാവരും ആത്മഹത്യയല്ലോ, എല്ലാവരും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയല്ലോ. നിലവിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നത് മറ്റൊരു ആവശ്യത്തിനായി മറ്റൊരു ബാങ്കിൽ നിന്ന് അദ്ദേഹം പണം ലോൺ ആയി എടുത്തിരുന്നു, ഒരു ഈട് വെച്ചുകൊണ്ട്. അത് തിരിച്ചടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോ ഈ ജപ്തിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ ബാങ്ക് തന്നെ നൽകിയ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഓഫർ സ്വീകരിച്ച് ഇദ്ദേഹം പണം അടക്കുന്നു. ആ പണം അടച്ചതിന് ശേഷം ഈ വൺ ടൈം സെറ്റിൽമെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കുകയാണ് ചെയ്യുക. അതിന്റെ ഭാഗം ഇപ്പൊ പുതിയ ലോണിന് വേണ്ടി ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കർഷകർക്കാർക്കും ഒരു കടക്കണിയുമില്ല. കേരളത്തിലെ കർഷകർക്ക് ഈ കേന്ദ്രം നൽകുന്ന പണം, ആ പണം വായ്പയായിട്ട് കൊടുക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയാണ്. കേരളം കേന്ദ്രം നൽകുന്നതിന്റെ ആനുപാതികമായിട്ട് കേരളം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, കേരളത്തിന് ഒരു ബാധ്യതയുമില്ല എന്നാണോ വാദം? അല്ല, അതാ എന്റെ ചോദ്യം ഈ കർഷകൻ എഴുതിവെച്ച കർഷകൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ആത്മഹത്യ ചെയ്ത കർഷകന്റെ മൃതദേഹത്തെ പോലും അപമാനിക്കുന്ന സമീപനം ചുരുങ്ങിയത് മാധ്യമപ്രവർത്തകരെങ്കിലും ഈ സർക്കാരിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ചോദിക്കരുത്. രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോൺ എടുത്ത് അത് അടക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് വൺ ടൈം സെറ്റിൽമെന്റ് എന്ന ഓഫർ ബാങ്കുകൾ തരും. അത് ക്രെഡിറ്റ് കാർഡിനായാലും മറ്റെല്ലാ ബാങ്കിലും ഉണ്ട്. ഇത് പിന്നീട് ഈ സിവിൽ സ്കോർ വൺ ടൈം സെറ്റിൽമെന്റ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോ ആ ആത്മഹത്യയെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനം, ആ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരാളല്ലേ ആത്മഹത്യ ചെയ്തുള്ളൂ, സിവിൽ സ്കോർ എല്ലാവർക്കും പ്രശ്നമുള്ളതാണ്, ബാക്കിയുള്ളവരൊന്നും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ന്യായം
ഈ ന്യായം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ആത്മഹത്യ ചെയ്താലേ പിണറായി സർക്കാർ കണ്ണു തുറക്കുള്ളൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ല, ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ കേന്ദ്രം നൽകുന്ന പണം അത് വായ്പയായിട്ടല്ലാതെ നേരിട്ട് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള, കർഷകർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. വായ്പയായിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുന്നത് അത് കിട്ടുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറിനെ കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് ഒരൊറ്റ, അതായത് കൃത്യമായിട്ട് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പണം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. പ്രൊസീഡിയർ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡിയർ വെച്ചിട്ട് പോലും പിന്നെ ഈ കണക്കുകൾ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പ്രൊസീഡിയർ ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പണം കേന്ദ്രം കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതിപ്പണമാണ്. ആ നികുതിപ്പണം ചെലവഴിക്കുന്നതിന് അത് ഇതുപോലെ ഈ 50 കോടി കലാപരിപാടിക്ക് ചെലവാക്കുന്നത് പോലെയുള്ള ധൂർത്തിന് വേണ്ടിയിട്ട് ചെലവാക്കരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എല്ലാ കാലത്തെയും സർക്കാരുകൾ പാർലമെന്റിൽ പാസാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഈ നടപടികളായിട്ട് വരുന്നത്. അല്ലാതെ നരേന്ദ്രമോദി സ്വന്തം ഒരു ദിവസം സുപ്രഭാതത്തിൽ എഴുതിയിട്ട് പുതിയ നിയമം ഉണ്ടാക്കിയതല്ല. ഈ നിയമങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ നിയമങ്ങളാണ് സർക്കാരുകൾ പാലിക്കേണ്ടത്. അത് കേന്ദ്ര സർക്കാരിനും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ഞാൻ പറയാം. ഞാൻ ഇന്ന് ഈ വിഷയം നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തതാണ്. കാരണം ഞാൻ അതിനെ സ്വാഗതം ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ വരട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. കണക്കുകൾ അവര് പുറത്തുവിട്ടെ, അവരെത്രയാണ് ചോദിച്ചാൽ എത്രയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ 2 തവണ, ഒരു തവണ ബാലഗോപാല് ഒരു കുറെ കണക്ക് പറഞ്ഞപ്പോ ഞാൻ എന്റെ മറുപടി പറഞ്ഞു. അപ്പോൾ ബാലഗോപാൽ പറഞ്ഞത് മന്ത്രി ഇങ്ങനെ കടലാസിൽ എഴുതി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നാണ്. പിന്നീട് ആ കണക്ക് തന്നെയാണ് ശരിയെന്ന് ബോധ്യമായി. രണ്ടാമത് എളമരം കരീമും കേരളത്തിലെ ഇടതുപക്ഷ MPമാരും ചെന്നിട്ട് ധനകാര്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന് മറുപടി കൊടുത്തു. തുടർന്നൊരു മറുപടി ഇല്ലല്ലോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പിന്നെ ഒരക്ഷരമില്ല. ഡിബേറ്റല്ല, എന്ത് വേണമെങ്കിൽ തയ്യാറാം. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് നിങ്ങളുടെ കയ്യിൽ കോപ്പി ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും എത്തിച്ചേരാം. അതുകൊണ്ടാ പറഞ്ഞത്, ആ കണക്ക്, സംസ്ഥാന സർക്കാർ പറയുന്ന കണക്ക് ശുദ്ധ തട്ടിപ്പ്, പച്ചക്കള്ളം എന്നല്ലാതെ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. 68,000 കോടി തരാനില്ല, ഒന്നുമില്ല കേന്ദ്ര. അതായത് ഈ ചോദ്യത്തിന് മറുപടി നിർമ്മലാ സീതാരാമൻ പാർലമെന്റ് പറഞ്ഞല്ലോ. ഇതേതെങ്കിലും സാങ്കേതികത ഉന്നയിച്ച് പറയുന്നതാണോ? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ പങ്ക് പറയുന്നു കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു. ക്ലെയിം അല്ലല്ല ഞാൻ പറയുന്നത്, കേരളം ക്ലെയിം ചെയ്തതിൽ ഒറ്റ പൈസ കൊടുക്കാൻ ബാക്കിയില്ല. ഇതിന്റെ ഓഡിറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇത് കാരണം ഒരു സാധാരണ കർഷകരെടുത്തോളം അവർ ഓഡിറ്റ് ചെയ്യാതെ ഇതിന്റെ സാങ്കേതികത അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ, ഞാൻ വിശദമായിട്ട് ഈ കാര്യം തിങ്കളാഴ്ച പറഞ്ഞുതരാം. കാരണം ഇന്ന് ഞാൻ ഈ കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടി നെൽകർഷകരുടെ ആത്മഹത്യ, ഈ ആത്മഹത്യയാണ് കേരള സർക്കാർ ഇന്ന് പരിഹാരം കണ്ടെത്തേണ്ട വിഷയം. ആ പ്രശ്നത്തിൽ ഇന്ന് ഫോക്കസ് ചെയ്യണം. ഇന്ന് ആ പ്രശ്നത്തിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്.